നമസ്കാരം. രാജ്യമെങ്ങും കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സദാ സന്നദ്ധരായി പ്രവർത്തിക്കുകയാണ് RSS പ്രവർത്തകർ. കോവിഡ് പ്രതിരോധത്തിനും മറ്റ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും ഇവർ മുന്നിൽ തന്നെ നിൽക്കുന്നവരാണ്. ഇപ്പോഴിതാ വളരെയധികം ആശ്വാസം തരുന്ന ഒരു വാർത്തയാണ് മധ്യപ്രദേശിലെ വിദിഷയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. RSSന്റെ 4 സ്വയം സേവകർ മധ്യപ്രദേശിലെ വിദിഷയിലെ ഒരു ശ്മശാനത്തിൽ 38 ദിവസം താമസിക്കുകയും 205 കോവിഡ് രോഗികളുടെ അന്ത്യകർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. കോവിഡിൻ്റെ രണ്ടാം തരംഗം ഏപ്രിൽ മെയ് മാസങ്ങളിൽ രൂക്ഷമായി തന്നെ രാജ്യത്തെ ബാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ പല ശ്മശാനങ്ങളും നിറഞ്ഞു കവിഞ്ഞു. പലർക്കും അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ പല സമയത്തും ശ്മശാനങ്ങളിലെ ജീവനക്കാർക്ക് പോലും കോവിഡ് ബാധിക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. കോവിഡ് ഭീതിയെ തുടർന്ന് ശ്മശാനങ്ങളിലെ പല ജീവനക്കാരും ജോലിയും ഉപേക്ഷിച്ചു പോയിരുന്നു. ഇതേ അവസ്ഥ തന്നെയായിരുന്നു മധ്യപ്രദേശിലെ വിദിഷ നഗരത്തിലും. അങ്ങനെയിരിക്കെയാണ് കുൽദീപ് ശർമ്മ എന്ന 35 വയസ്സുകാരൻ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ മുത്തശ്ശിയുടെ അന്ത്യകർമ്മങ്ങൾക്കായി ഫോർഘട്ട് എന്ന ശ്മശാനത്തിലെത്തിയത്. അവിടെ അയാൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിനോ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനോ വേണ്ട നടപടികൾ ചെയ്യുന്നതിന് ആരും തന്നെ ആ ശ്മശാനത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ചു കൊണ്ടുവരുന്നവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഈ ദുരവസ്ഥ കണ്ട് അദ്ദേഹം തുടർന്ന് തൻ്റെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളോടും മറ്റ് കുടുംബാംഗങ്ങളോടും കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് ചടങ്ങ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. ഇതിനെ തുടർന്നാണ് സഞ്ജയ് പ്രജാപതി, ധ്രുവ് സുരേന്ദ്ര എന്ന RSS പ്രവർത്തകർ സേവനം ചെയ്യാനായി മുന്നോട്ട് വന്നത്. നിരവധി മൃതദേഹങ്ങൾ ഇവർ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് സംസ്കരിച്ചു. ഇതിനായി അവർ പല ത്യാഗങ്ങളും സഹിച്ചു. ഇവർക്ക് സ്ഥിരമായി വീട്ടിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം കോവിഡ് ബാധിച്ചവരുടെ മൃതദേഹങ്ങളാണ് കൂടുതലും ഇവർ സംസ്കരിച്ചതും അന്ത്യകർമ്മങ്ങൾ ചെയ്തതും. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർക്കും ഈ അസുഖം വരുമെന്ന് അവർ പേടിച്ചു. ഇതിനെ തുടർന്ന് ഇവർ വീടുകളിലേക്ക് മടങ്ങിയില്ല, ശ്മശാനത്തിൽ തന്നെ താമസിച്ചു. 4 പേരിൽ കുൽദീപ് എന്ന വ്യക്തി ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വീട്ടിൽ സ്ഥിരവും പൂജ ചെയ്യേണ്ടത് നിർബന്ധമായിരുന്നു. എന്നാൽ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചാണ് ഈയൊരു സേവനത്തിനായി മുന്നോട്ട് വന്നത്. നിരവധി പേരുടെ മൃതദേഹങ്ങൾ വേണ്ട അന്ത്യകർമ്മങ്ങളോടെ ഇവർ സംസ്കരിച്ചു. ചിലരുടെ അസ്ഥികൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പ്രയാഗിലേക്കും കൊണ്ടുപോയി. കോവിഡ് കാലത്ത് പലർക്കും അന്ത്യകർമ്മങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്നത് ഏവരെയും വേദനിപ്പിക്കുന്ന ഒന്നു തന്നെയായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലും ഈ 4 വ്യക്തികൾ ചെയ്തത് മഹത്തരമായ ഒരു ത്യാഗം തന്നെയാണ്. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെയാണ് ഇവർ 4 പേരും കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് വേണ്ടിയുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. ഇത്തരത്തിൽ 205 കോവിഡ് രോഗികളുടെ മൃതദേഹങ്ങൾക്ക് ഇവർ 4 പേരും ചേർന്ന് അന്ത്യകർമ്മങ്ങൾ നടത്തി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.